നമസ്കാരം, ബിജു കൈലാസമാണ്. ഇന്ന് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് കുവൈറ്റിലെ സാൽമ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ സയൻറ്റിഫിക് സെൻറ്ററിനകത്ത് തന്നെയുള്ള ഡിസ്കവറി പ്ലേസസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കുമാണ് ഒരുപാട് കൊച്ചുകുട്ടികൾ അവരുടെ കളികളും ചിരികളും അവരോരോരോ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ എന്തുമാത്രം സന്തോഷമാണ് അവർ ശരിക്കും ആസ്വദിക്കുന്നത്. അത് കണ്ടു നിൽക്കാനും അവരോടൊപ്പം തന്നെ അതിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചത് ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങളോടൊപ്പം അത് ഞാൻ ഷെയർ ചെയ്യുകയാണ്. എല്ലാവരും ഈ വീഡിയോ കാണണം. സാൽമിയ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നല്ല വൃത്തിയുള്ള ഈ കടലും അതുപോലെ തന്നെ അതിനോട് ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ കടൽ ഭിത്തികളും, അത് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് അടുക്കി വച്ചിരിക്കുന്നതൊക്കെ കാണുമ്പം മനസ്സിൽ നല്ലൊരു ഉണർവാണ് ഉണ്ടാകുന്നത്. ജോഗിങ്ങിനും അതുപോലെ തന്നെ സൈക്ലിങ്ങിനും ഒക്കെ പറ്റിയ നല്ല ഒരു അന്തരീക്ഷമാണ്. ചുറ്റും പച്ചപ്പും എല്ലാമായിട്ട് രാവിലത്തെ ഒരു സവാരിക്കൊക്കെ ആൾക്കാർ നല്ല തിരക്കാണ് രാവിലെ മുതൽ കാണുന്നത്. കുറച്ച് പേര് ഈ കാണുന്ന ഇതിലൂടെ വന്നിട്ട് ഫിഷിങ്ങിലാണ് അവർ ഏർപ്പെടുന്നത്. നല്ല ചൂണ്ടയിലൊക്കെ മീൻ പിടിക്കുന്ന കുറേയേറെ ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. കടലിൻ്റെ അഗാധത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ മനസ്സിൽ കിട്ടുന്ന ആ ഒരു സന്തോഷവും അതൊന്ന് വേറെ തന്നെയാണ്. തിരകൾ നമ്മുടെ നാട്ടിലെ കടലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ തിരകളൊന്നും കൂടെ ഒന്ന് ശല്യമൊന്നും അങ്ങനെയില്ല. വളരെ ശാന്തമായ ഒരു കടൽ തീരമാണ് ഇത്. നല്ല രസമാണ് ഇവിടെ വന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും ഒക്കെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് അവധി ദിവസങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. 999 ബസ്സിൽ ഫഹയിൽ നിന്ന് നമുക്ക്, ഞാൻ വരുന്നത് ഫഹയിൽ നിന്നാണ്, 999 ബസ്സിൽ കയറിയാൽ 350 ഫീൽസ് മുടക്കിയാൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ഈ ഡിസ്കവറി പ്ലേസിലേക്കുള്ള എൻട്രൻസ് ഫീസ് 2 KD. ഇതാണ് ഡിസ്കവറി പ്ലേസിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ബബിൾസ്, വളരെ വലിയ ബബിൾസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാഴ്ചയും, അതുപോലെ തന്നെയാണ് കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും അവരുടെ ആരോഗ്യത്തിനും ഒക്കെ പറ്റിയ ഒരുപാട് നല്ല നല്ല ഗെയിമുകളും ഒക്കെ ഈ ഡിസ്കവറി പ്ലേസിനകത്ത് ഉണ്ട്. ഞാനിവിടെ വരുന്ന സമയത്ത് കാണുന്ന കാഴ്ചയാണ് എന്നെ വളരെയേറെ ആനന്ദത്തിൽ കൊണ്ടെത്തിച്ചത്. കാര്യം ഇവിടെ തന്നെയുള്ള ഒരു സ്കൂളിലെ കുട്ടികൾ ആ സമയത്ത് വരികയും അവരുടെ ആ ഒരു എല്ലാ പ്രവൃത്തികളും കണ്ടപ്പോഴത്തേക്കും എനിക്കും എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. ഓരോ കുട്ടികളും വളരെ ഉത്സാഹത്തോടെയാണ് ഓരോരോ പരിപാടിയിൽ അവർ ഏർപ്പെടുന്നത്.
കുട്ടികളെല്ലാവരും തന്നെ വളരെ ഹാപ്പിയിലാണ്. ഒന്നാമത്തെ അവരെല്ലാവരും കൂടെ ഒത്തുചേരുമ്പോഴുള്ള ആ ഒരു സന്തോഷം, പിന്നെ പുതിയതായിട്ടൊരു ലോകത്തേക്ക് എത്തിച്ചേരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഉണർവ്, ഇതെല്ലാം നോക്കുമ്പോഴത്തേക്കും നല്ല രസമാണ് കാണാനും അതുപോലെ തന്നെ അവരത് ആസ്വദിക്കുന്നത് കാണുമ്പോഴും ഒക്കെ. ഇവിടെ കാറിൻ്റേതാകുന്ന മാതൃകയിൽ ഒരു വർക്ക്ഷോപ്പാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. സേഫ്റ്റി ഗ്ലാസും ഹാമറും ഒക്കെ ഉപയോഗിച്ചിട്ട് ഓരോരുത്തർ ഓരോരോ കാറിൻ്റെ പാർട്സുകൾ ശരിയാക്കിയെടുക്കുന്ന ഒരു തിരക്കിലാണ് കുറേ കുട്ടി കുസൃതികൾ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ആനിമലിൻ്റെ ഹോസ്പിറ്റലാണ്. വളരെ രസമാണ് അതിൻ്റെ ഉള്ളിലൊക്കെ കാണാനൊക്കെ ആയിട്ട്. അവരുടെ ഇടയ്ക്ക് നിന്ന് ഇത് ഷൂട്ട് ചെയ്യാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഓരോരുത്തർ ഓരോ ടോയ്സിനെ എടുത്തിട്ട് നേഴ്സായിട്ട് അവർ മാറുകയാണ്. ഇഞ്ചക്ഷനും ഡ്രസ്സിങ്ങും ഒക്കെ ചെയ്യുന്ന തിരക്കിലാണ്. ഇനിയൊരല്പം വിശ്രമമാണ്. ഇത്രയും പണികളും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കാമെന്ന് വെച്ചു. ഇത് വേറൊരു ഗെയിമാണ്. ആ ബ്ലിങ്ക് ചെയ്ത് വരുന്ന ലൈറ്റിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ പെട്ടെന്ന് ടച്ച് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുന്ന ആരാണോ അവരാണ് അതിൻ്റെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇത് ബോഡിയുടെ വെയ്റ്റും ഒക്കെ അളക്കുന്ന ഒരു മെഷീനാണ്. അടുത്തത് നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം ജലം അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഡിവൈസാണ്. ഈ കാണുന്ന പ്രതലത്തിലേക്ക് നമ്മൾ കയറി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം ജലം അടങ്ങിയിട്ടുണ്ടോ ആ ജലമാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ റീഡിങ്ങിലൂടെ കാണിച്ചു തരുന്നത്. അടുത്തത് വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഓരോ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോഴും കണ്ണാടിയിൽ കാണുന്ന നമ്മളുടെ പ്രതിബിംബങ്ങൾക്ക് വ്യത്യസ്തമായ രൂപ ഭാവത്തിലും ഒക്കെ വ്യത്യാസം വരുന്ന, നമ്മളുടെ ഷേപ്പ് തന്നെ മാറുന്ന രീതിയിലുള്ള മിററാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. നല്ല രസമാണ് അല്ലാതെ കാണാനായിട്ട് നമ്മളുടെ ബോഡി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുകയും നമ്മൾ വേറൊരു ആളായി തീരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് വേറൊരു പ്രത്യേകതയുള്ള ഒരു കാഴ്ചയാണ്. ഇതിൻ്റെ ഹോളിലൂടെ നോക്കുമ്പം ഒരു രൂപവും ഇത് മാറിയിട്ട് നമ്മൾ കാണുമ്പോൾ കാണുന്ന കാഴ്ചയും വ്യത്യസ്തമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. സ്നേഹത്തോടെ ബിജു കൈലാസം.